എല്ലാവർക്കും യൂട്യൂബ് മലയാളത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതമുണ്ട്. ഞാൻ ചെയ്ത് നോക്കാൻ വെച്ചാൽ ഒരു വെറൈറ്റി സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ക്ലോക്ക് ഉണ്ടാവില്ലേ, ഈ ക്ലോക്കിലേക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ഇത് അതുപോലത്തെ ഒരു പെൻസിൽ ബാറ്ററി ആയിരിക്കും. പക്ഷേ ഇത് റീചാർജബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇത് ചാർജ് കഴിഞ്ഞാൽ അത് വലിച്ചെറിയേണ്ട അവസ്ഥ വരും. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് സോളാർ വെച്ച് കൊണ്ടാണ്. എന്താ വെച്ചാൽ സോളാർ വഴി ബാറ്ററി ചാർജ് ചെയ്താണ്ട് ആ ചാർജ് വെച്ചുകൊണ്ട് നമ്മൾ ക്ലോക്ക് ഇടും. ഇത് സംഭവമാണ്. അത് ഉണ്ടാക്കുന്ന വീഡിയോക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ നേരെ ഇവിടെയേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സോളാർ ക്ലോക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ട ഒരു വർക്ക് ചെയ്യുന്നൊരു ക്ലോക്കാണ്. പിന്നെ വേണ്ടത് ഒരു 6 വോൾട്ടിൻ്റെ സോളാറാണ്. ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്താണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ വേണ്ടത് ഒരു മൊബൈലിൻ്റെ ബാറ്ററിയാണ്. ഇത് ഞാൻ പ്ലസ്സിലും മൈനസിലും ആയിക്കാണ്ട് 2 വയർ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 3.7 വോൾട്ടാണ് വരുന്നത്. പിന്നെ വേണ്ടത് ഒരു LED ബൾബാണ്. പിന്നെ 1N4700 എന്ന് പറയുന്ന ഒരു ഡയോഡ്. ഇത്രയും സാധനം വെച്ച് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം നമ്മളെ സോളാറിൻ്റെ പ്ലസ്സിലും മൈനസിലും ആയിക്കാണ്ട് ഒരു റെഡും ബ്ലാക്കും വയറ് ഷോൾഡർ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഷോൾഡർ ചെയ്യുക. നമ്മൾ സോളാറിൽ നിന്ന് വരുന്ന ഔട്ട് എത്രയുണ്ടെന്ന് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കാം. അതിനായി മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സോളാറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആയിക്കണ്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഏകദേശം 5.60 വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 വോൾട്ടൊക്കെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ സൂര്യപ്രകാശം കുറവായത് കൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച LED ബൾബിൻ്റെ പ്ലസ്സിലും നെഗറ്റീവിലും നമ്മൾ സോളാറിൻ്റെ പ്ലസ്സും മൈനസും ഷോൾഡർ ചെയ്യാം. അതായത് ഇതുപോലെ നമുക്ക് ഷോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 വയറിൻ്റെ പീസ് എടുക്കുക. ഞാനിപ്പോൾ റെഡും ബ്ലാക്കും എടുത്തിട്ടുള്ളത്. ഇതിൽ റെഡ് വയറ് LED പോസിറ്റീവിലും ബ്ലാക്ക് വയറ് LED നെഗറ്റീവ് ആയിക്കൊണ്ട് ഒന്ന് ഷോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ ആ 2 വയറ് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി LED നിന്ന് വരുന്ന നെഗറ്റീവ് വയറ് നമ്മുടെ ആദ്യം മാറ്റി വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിക്കൊണ്ടൊന്ന് നമുക്ക് കൂട്ടി പിടിച്ച് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ കൂട്ടി പിടിച്ച് കൊടുക്കുക. ഇനി ഇത് വിട്ടു പോരാതിരിക്കാനും വേണ്ടിയാണ്ട് ഷോൾഡറിൻ്റെ ലെഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിൽ നിന്ന് വരുന്ന പ്ലസ് LED പ്ലസ്സുമായി കൂട്ടിപ്പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മാറ്റി വെച്ച 1N4700 എന്ന് പറയുന്ന ഡയോഡിൻ്റെ രണ്ട് വശത്തേക്കാണ്ട് ഇത് ഷോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ ഡയോഡും ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ LED നമ്മൾ എന്തിനാണ് വെച്ചത് വെച്ചാൽ നമ്മളെ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സോളാറിലോട്ട് പ്രകാശം തട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ LED കത്തുന്നുണ്ട്. കാണാൻ കഴിഞ്ഞുണ്ടാവും. ഇനി സോളാറിന് മുകളിലായി ഞാൻ എൻ്റെ കൈയ്യെന്ന് വെക്കുകയാണ്. കണ്ടോ, ഈ LED കെട്ടുപോയി. ഇനി കൈ എടുക്കുമ്പോൾ ഈ LED കത്തും ചെയ്തു. കണ്ടോ. ഇനി നമ്മുടെ ഈ സർക്യൂട്ട് എങ്ങനെ നമ്മളെ ക്ലോക്കിൽ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മളെ ക്ലോക്കിൻ്റെ പിറകു വശത്തെ ബാറ്ററി ഇടുന്ന സ്ഥലത്ത് പ്ലസ് മൈനസ് എന്ന് നിങ്ങൾ കാണാനുണ്ടാവും. ഇവിടേക്കായി 2 വയറിൻ്റെ പീസ് എടുത്ത് പ്ലസ് എന്ന് എഴുതിയ സ്ഥലത്ത് ചുവപ്പ് വയറും മൈനസ് എന്ന് എഴുതിയ സ്ഥലത്ത് ഒരു ബ്ലാക്ക് വയറും നമുക്ക് ഷോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷോൾഡർ ചെയ്ത് ചെറുതായിട്ട് തെറ്റി. എന്താ വെച്ചാൽ പ്ലസ്സിൽ കൊടുത്ത് ഞാൻ ബ്ലാക്ക് വയറാണ് കൊടുത്തത്, അതേപോലെ തന്നെ നെഗറ്റീവുള്ള കൊടുത്ത് പോസിറ്റീവ് വയറാണ് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ
നേരത്തെ മാറ്റി വെച്ച സർക്യൂട്ട് എടുക്കാം. കണ്ടോ എൽ ഇ ഡി നല്ലതി കത്തുണ്ട്. ഇനി നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പ്ലസ്സും മൈനസും അവിടേക്ക് ഈ ക്ലോക്കിൽ നിന്ന് വരുന്ന പ്ലസ്സും മൈനസും ഷോൾഡർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ബ്ലാക്ക് വയറാണ് പ്ലസ് മൈനസ് റെഡ് വയറുമാണ്. ഞാൻ ഷോൾഡർ ചെയ്ത് കൊടുത്ത് തെറ്റിയതാണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഷോൾഡർ ചെയ്യുക. ബാറ്ററിയിലോട്ട് ക്ലോക്കിൽ നിന്ന് വരുന്ന പ്ലസ് ബാറ്ററിയുടെ പ്ലസ്സിലും ക്ലോക്കിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവായും ഷോൾഡർ ചെയ്യുക. ഞാനിപ്പോൾ അത് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഒട്ടിക്കാനും കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഷോൾഡർ ചെയ്തതോടുകൂടി നമ്മളെ ക്ലോക്ക് വർക്കാവുന്നതാണ്. നമ്മളെ ബാറ്ററിയൊക്കെ ബാറ്ററിയും ഈ വയറും സോളാറെല്ലാം നമ്മളെ ക്ലോക്കുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കണം. ഏയ് ഞാൻ ഒട്ടിക്കാനായി ക്ലോക്കുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൂടെ ഏത് വശം ഉപയോഗിക്കാം. അതിനായി നമുക്ക് ആദ്യം ബാറ്ററി ഒട്ടിക്കാം. ബാറ്ററിയുടെ അടിവശത്തായി ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഒട്ടിക്കാം. ഒട്ടിച്ചിട്ടുണ്ട്. ഈ മേൽവശത്തേക്കാണ്ടാണ് നമ്മുടെ സോളാർ ഒട്ടിക്കുന്നത്. ഇതുപോലെയാണ് സോളാറിനെ ഒട്ടിക്കാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് സോളാർ ഒട്ടിക്കുക. നമുക്ക് സോളാർ ഒട്ടിക്കാം. ഇവിടെയാണ് ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്യാം. ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. കുറച്ച് നേരം പിടിച്ചിരുന്നാൽ മതി, തന്നെ തന്നെ ഒട്ടിക്കോളും. ഇനി എൽ ഇ ഡി നമുക്ക് ഒട്ടിക്കണം. എൽ ഇ ഡി കത്തുന്നുണ്ട്. എൽ ഇ ഡി ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കണം നമുക്ക്. അതിനായി ഇതുപോലെ വളച്ച് കൊടുക്കുക. ഇനി ഇത് ഈ വശത്തേക്കാണ്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിനായി ഗ്ലൂ ഗണ്ണാക്കാം. ഗ്ലൂ ഗണ്ണാക്കിയിട്ടുണ്ട്. ഇനി എൽ ഇ ഡി ഒട്ടിക്കാം. ഇതോടുകൂടി നമ്മുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ക്ലോക്ക് വർക്കാവുന്നത്. കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് വർക്കാവുന്നുണ്ട്. സോളാർ അടിയിലായിട്ടുണ്ട്. നമ്മുടെ എൽ ഇ ഡി കത്തുന്ന കാണാവുന്നുണ്ടാവും. കണ്ടോ ഇന്നത്തെ വെറൈറ്റി വീഡിയോ ഇഷ്ടപ്പെടുന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. എന്നുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ഉബൈദിനോടൊപ്പം എക്സ്മി ഉസൈദ്.